ഐ പി എല്ലിലെ ഒൻപതാം മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടും. ഇരു ടീമുകളും അവസാന മത്സരം വിജയിച്ചാണ് വരുന്നത്. അതും ആധികാരികമായി. ആർ സി ബിയെ 97 റൺസിന് തകർത്തുവിട്ടാണ് കിങ്സ് ഇലവൻ പഞ്ചാബ് വിജയം കൈവരിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 16 റൺസിനായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ വിജയം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ഐ പി എൽ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടോപ്പ് ഓർഡറിന്റെ ഫോം തന്നെയാണ് രാജസ്ഥാന്റെ ശക്തി. ജയ്സ്വാൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ സ്ഥാനം നിലനിർത്തും. സഞ്ജു സാംസന്റെ കഴിഞ്ഞ കളിയിലെ ഇന്നിംഗ്സ് ഒട്ടേറെ ക്രിക്കറ്റ് എക്സ്പേർട്സിന്റെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. ക്ലാസിക് ഷോട്ടുകൾ കൊണ്ട് നിറഞ്ഞ ആ ഇന്നിംഗ്സ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ടോട്ടലിന്റെ അടിത്തറ. സ്റ്റീവ് സ്മിത്തും ഫോമിലാണ്. മാത്രമല്ല ക്യാപ്റ്റൻസിയിലും മികച്ചു നിന്നു സ്മിത്ത്. നിർഭാഗ്യകരമായി റണ്ണൌട്ടായെങ്കിലും ഡേവിഡ് മില്ലർ കിങ്സ് ഇലവനെതിരെ തിളങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ജോസ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിന്റെ ട്രെയിനിംഗ് ക്യാമ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു എന്നത് അവർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. വെടിക്കെട്ട് ബാറ്റ്സ്മാനായ ബട്ട്ലർ വരുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ ഡബിൾ സ്ട്രോങ് ആക്കും. ടോപ്പ് ഓർഡർ തിളങ്ങിയാൽ റയാൻ പരാഗിനും തെവാത്തിക്കും കാര്യമായി ഒന്നും ചെയ്യാനുണ്ടാകില്ല. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോഫ്ര ആർച്ചർ, തെവാത്തെ എന്നിവരായിരുന്നു കഴിഞ്ഞ കളിയിൽ തിളങ്ങിയത്. ഉനത്കട്ടും ശ്രേയസ് ഗോപാലും തിളങ്ങിയാലെ കെ എൽ രാഹുലിനെ പിടിച്ചുകെട്ടാൻ കഴിയൂ. ബട്ട്ലർ ഓപ്പൺ ചെയ്താൽ ജയ്സ്വാൾ പുറത്തേക്ക് പോകും. ഒപ്പം ടോം കറാനും സ്ഥാനം നഷ്ടമാകും. ഉത്തപ്പയെ മിഡിൽ ഓർഡറിൽ ഒരു വേസ് സെലക്ഷൻ ആയിരിക്കും. ടോപ്പ് ഓർഡറിലെ പ്രതിഭകളുടെ എക്സസ് രാജസ്ഥാന് ഒരു സുഖമുള്ള തലവേദനയാണ്. മറുവശത്ത് കിങ്സ് ഇലവൻ പഞ്ചാബ് നല്ല ആത്മവിശ്വാസത്തിലാണ്. കെ എൽ രാഹുലിന്റെ റെക്കോർഡ് സെഞ്ചുറിയും മായങ്ക അഗർവാളിന്റെ ഫോമും കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ മിഡിൽ ഓർഡറിന് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. മാക്സ്വൽ പൂരൻ എന്നിവരുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ഇനിയും വന്നിട്ടില്ല. യു എ ഇയിലെ സ്ലോ ട്രാക്കുകളിൽ സെറ്റിൽ ചെയ്യാൻ നിക്കോളാസ് പൂരൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൂപ്പർ ഓവറിലടക്കം രണ്ട് തവണയാണ് അദ്ദേഹം പൂജ്യത്തിന് പുറത്തായത്. ബാംഗ്ലൂരിന്റെ ദുർബലമായ ബോളിംഗ് ലൈനപ്പിനെതിരെ 18 പന്തിൽ 17 റൺസ് മാത്രമെടുത്താണ് അദ്ദേഹം മടങ്ങിയത്. ബോളിംഗിലും നല്ല കോമ്പിനേഷനുകൾ ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ സെറ്റ് ചെയ്യാൻ കിങ്സ് ഇലവൻ പഞ്ചാബിനെ കഴിഞ്ഞിട്ടുണ്ട്. കോട്രലും ഷമിയും പരസ്പര ധാരണയോടെയാണ് പന്തെറിയുന്നത്. രവി ബിഷ്ണോയ് വളരെ ഇംപ്രസീവായിരുന്നു. ബാംഗ്ലൂരിനെതിരെയും ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും വളരെ പക്വതയാർന്ന ബോളിംഗ് ആയിരുന്നു താരത്തിൻ്റെത്. കഴിഞ്ഞ കളിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുരുകൻ അശ്വിനും ആദ്യകളിയിൽ തന്നെ റിട്ടേൺസ് നൽകി. കാര്യമായ മാറ്റങ്ങളൊന്നും പഞ്ചാബ് സ്ക്വാഡിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. നിക്കോളാസ് പൂറിന് പകരം ക്രിസ് ഗെയിൽ വരാൻ മാത്രമാണ് ഒരു നേരിയ സാധ്യത. ഗെയിൽ രാഹുൽ കൂട്ടുകെട്ട് ഏത് ബോളിംഗ് ലൈനപ്പിനും പേടി സ്വപ്നമാണ്. ഇതുവരെ 19 തവണ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ 10 തവണ രാജസ്ഥാൻ റോയൽസും 9 തവണ കിങ്സ് ഇലവനും വിജയിച്ചു. കഴിഞ്ഞ സീസണിൽ പക്ഷേ 2 തവണയും പഞ്ചാബിനായിരുന്നു വിജയം. 14 റൺസിനും 12 റൺസിനുമായിരുന്നു അത്. ഞായറാഴ്ച രാത്രി 7:30 ഷാർജയിലാണ് മത്സരം. ചെറിയ ബൗണ്ടറിയിൽ സ്പിൻ ബൗളേഴ്സ് ദുരന്തമാകുന്നത് ഇരു ടീമുകളുടെയും മനസ്സിലുണ്ടാവും. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് യു എയിലെ പിച്ചുകൾ നല്ല സഹായം നൽകുന്നത് ചേസിങ്ങിനോടുള്ള ടീമുകളുടെ താല്പര്യം കുറയ്ക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇനി ഡ്രീം ഇലവൻ ഇൻപുട്സ്. വിക്കറ്റ് കീപ്പർ റോളിലേക്ക് രണ്ടുപേരെ പിക്ക് ചെയ്തിട്ടുണ്ട്. കെ എൽ രാഹുൽ, സഞ്ജു സാംസൺ. ബാറ്റ്സ്മാൻമാരായി കരുൺ നായർ, മായങ്ക അഗർവാൾ എന്നിവരെ കിങ്സ് ഇലവനിൽ നിന്നും സ്റ്റീവ് സ്മിത്ത്, ഡേവിഡ് മില്ലർ എന്നിവരെ രാജസ്ഥാൻ റോയൽസിൽ നിന്നും പിക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലെയിൻ മാക്സ്വെല്ലാണ് ടീമിലെ ഓൾറൗണ്ടർ. ബൗളേഴ്സായി ഷമി, കോട്രൽ എന്നിവർ തന്നെയാണ് കിങ്സ് ഇലവനിൽ നിന്നുള്ള താരങ്ങൾ. ആർച്ചർ, ഉനത്കട്ട് എന്നിവരെ രാജസ്ഥാൻ റോയൽസിൽ നിന്നും സെലക്ട് ചെയ്തു. ഈ ടീമിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ടോസ് ഇട്ടതിനു ശേഷമുള്ള അവസാന ഇലവനെ കൂടി പരിഗണിക്കുക.